താലി രചന ക്രേസി ഗേൾ, അവതരണം ഷാഹുൽ മറയിൽ, എഡിറ്റിംഗ് ഷെരീസു കൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത അവൻ്റെ പ്രവൃത്തി അവളിൽ നേരിയ വിറയിൽ ഉണർത്തി. മുന്നിലിരിക്കുന്നവനെ നോക്കിയതും സാദാ പോലെ കഴിക്കുന്നു കാണെ അവൻ തൊട്ട ചുണ്ടിൽ മെല്ലെ കൈകൾ ചേർത്ത് അവൾ ഇരുന്നു. എന്തിനോ കവിളുകൾ ചുവന്ന് തുടുത്തു. എന്തുപറ്റി, എരിയുന്നുണ്ടോ? മുഖമൊക്കെ ചുവന്നല്ലോ. കാശിയുടെ ചോദ്യം കേട്ടതും അവൾ നിന്ന് പരിങ്ങി. ഓ, ഒന്നുമില്ല, ഭയങ്കര ചൂട്. കൈ വീശി കാറ്റ് വരുത്തി അവൾ പറഞ്ഞുകൊണ്ട് അവനെ നോക്കാതെ കഴിപ്പ് തുടങ്ങി. തലക്ക് മുകളിൽ കറങ്ങുന്ന ഫാനിലൊന്ന് നോക്കിയവൻ വെപ്രാളം പിടിച്ച് കഴിക്കുന്നവളെ നോക്കി. ഫാനിന് താഴെ ഇരുന്നിട്ട് ചൂട്. സ്വയം നെറ്റി വിളിച്ചവൻ കാര്യമാക്കാതെ കഴിപ്പ് തുടർന്നു. വീട്ടിലെത്തുമ്പോൾ നേരെ ഇരുട്ടിയിരുന്നു. കുളിച്ച് ഫ്രഷായി കുറച്ചുനേരം താഴെയിരുന്നു അമ്മയോട് വീട്ടിൽ പോയതും അച്ഛൻ്റെ സ്റ്റുഡൻ്റാണ് കാശേട്ടെന്നുള്ളതെല്ലാം വള്ളിപുള്ളി തെറ്റാതെ അവൾ പറഞ്ഞു കേൾപ്പിച്ചു. ഫ്രഷായി താഴേക്ക് ഇറങ്ങുമ്പോൾ അവൻ കേൾക്കുന്നുണ്ടായിരുന്നു അടുക്കളയിൽ നിന്ന് കരവിലയാകുന്ന വൈശാലിയുടെ ശബ്ദം. നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടേ? ഭക്ഷണം കൊണ്ടുവച്ചപ്പോൾ മുറിയിലേക്ക് പോകുന്ന കാശിയും വൈശാലിയും അമ്മ നോക്കി. ഞങ്ങൾ കഴിച്ചിട്ടാ വന്ന്, കാശി പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി. വൈശാലിയും അവന് പുറകെ വെച്ച് പിടിച്ചു. തീൻമേശയിൽ ഭക്ഷണം കഴിക്കാനിരുന്ന ദേവിൻ്റെ മുഖം വീർത്ത് കെട്ടിയിരുന്നു. സ്വപ്നയുടെ അച്ഛൻ വിളിച്ചിരുന്നു, ദേവിന് ഇപ്പോഴേ കമ്പനിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. എന്താ ദേവ് നിന്റെ അഭിപ്രായം? മുത്തശ്ശി ദേവിന് നേരെ തിരിഞ്ഞു. കല്യാണം കഴിയട്ടെ, എന്നിട്ട് ജോയിൻ ചെയ്യാം. മടുപ്പോടെ മറുപടി നൽകവനിരുന്നു. മുത്തശ്ശി ഒന്ന് അമർത്തി മൂളി. വേഗം കഴിച്ചെന്ന് വരുത്തി അവൻ മുറിയിലേക്ക് നടക്കുമ്പോൾ കാശിയുടെ അടഞ്ഞ ഡോറിലേക്കും നോക്കി. അവന് സഹികേടും പോലെ തോന്നി. സ്വന്തം മുറിയിലേക്കായി ഡോറടച്ച് ബെഡിലിരിക്കുമ്പോൾ അവൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. സ്വപ്നയുടെ വാശിക്ക് പോയതായിരുന്നു ബീച്ച്. അവളുടെ പണത്തെപ്പറ്റിയുള്ള പൊങ്ങച്ചും കേട്ട് ചെവി തഴഞ്ഞു നിൽക്കുമ്പോഴാണ് സമതിലെത്തിക്കുന്ന ആ കാഴ്ച കാണുന്നത്. കാശിയോടൊപ്പം കൈ പിടിച്ച് കളിക്കുന്ന വൈശാലി, അവളുടെ മുഖത്തെ സന്തോഷം, തിളക്കം, ദേഷ്യം തോന്നി. അവൾ വലിച്ച് തൻ്റെ കൈകളിൽ മുറുകെ പിടിക്കണമെന്ന് തോന്നി, പക്ഷേ സാധിക്കില്ല. അവരുടെ സന്തോഷ നിമിഷങ്ങൾ കാണാൻ പോലും നിൽക്കാതെ അവിടുന്ന് പോകുമ്പോൾ ദേഷ്യമായിരുന്നു ഈ എന്നോട് തന്നെ. എന്നാലും അവൾക്ക് ഇത്ര പെട്ടെന്ന് ഞങ്ങളുടെ സ്നേഹം മറക്കാൻ പറ്റിയോ? എൻ്റേത് മാത്രമായിരുന്നു. എന്നും എന്നോട് മാത്രം കൊഞ്ചി സംസാരിച്ചിരുന്നവൾ ഇന്ന് മറ്റൊരുവനോടൊപ്പം. അവളെ മറ്റൊരാളോടൊപ്പം കാണാൻ തനിക്ക് സാധിക്കില്ല. എനിക്ക് അവൾ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ അവളെ സ്വീകരിക്കാനും തനിക്ക് പറ്റുന്നില്ല. സ്വപ്നയിൽ നിന്ന് ലഭിക്കുന്നതൊന്നും അവളിൽ നിന്ന് തനിക്ക് ലഭിക്കില്ല. വെറും സമയപോക്കിന് വേണ്ടി മാത്രം തുടങ്ങിയതായിരുന്നു അവളുമായുള്ള പ്രണയം. പക്ഷേ ഇത്രമാത്രം അവൾ മനസ്സിൽ വേരുറച്ചു പോയി എന്ന് മനസ്സിലാകുന്ന തന്നേക്കാൾ അവൾ കാശിക്ക് മുമ്പിൽ സന്തോഷിക്കുന്ന കാണുമ്പോഴാണ്, ദേവ് പോവാൻ, ദേവ് ആരെയും കണ്ട അത് മതി. ചുറ്റും കണ്ണോടിച്ച് പേടിച്ചറിഞ്ഞുള്ള അവളുടെ മുഖഭാവം. എന്തിനാ വയസ്സു, എന്നാലും നമ്മൾ കല്യാണം കഴിക്കാനുള്ളതല്ലേ, പിന്നെ കല്യാണം കഴിച്ചാൽ ഈ രസമൊന്നും ഉണ്ടാവില്ല, നീങ്ങുക. വെള്ളത്തിലേക്ക് അവളെയും കൊണ്ട് പോകുമ്പോൾ അവൾ പുറകിലേക്ക് ഓടിയിരുന്നു. വേണ്ട, നമുക്ക് നടക്കാം. വെള്ളത്തിലിറങ്ങാൻ മടിയോടവൾ പറഞ്ഞു. ഓക്കെ, ദേവ് സമ്മതിച്ചവും പുഞ്ചിരിയോടവൾ അവൻ്റെ കൈ കോർത്ത് പിടിച്ചു. നമുക്ക് കല്യാണം കഴിച്ചാലും ഇവിടെ വരണം ദേവ്, ആരെയും പേടിക്കാതെ കൈ പിടിച്ച് നടക്കണം, വൈശാലി കൊഞ്ചിരിയോടെ പറഞ്ഞു. അതിനെന്താ, വരാലോ. ഐ ലവ് യു ദേവ്, ഐ ലവ് യു ടു വൈസ് യു. അവളോടൊപ്പമുള്ള നിമിഷങ്ങൾ എന്ത് സുന്ദരമായിരുന്നു. പലപ്പോഴും കയ്യിൽ പിടിക്കാനല്ലാതെ താൻ പറയുന്ന ആഗ്രഹങ്ങളൊന്നും നടത്തി തരാറില്ലെങ്കിലും അവളുടെ കൂടെ തൻ്റെ മനസ്സ് ശാന്തമായിരുന്നു. എപ്പോഴും തൻ്റെ ഇഷ്ടങ്ങൾ അവൾ അടിച്ചേൽപ്പിക്കുമ്പോൾ ഒന്നും പറയാതെ അവളതൊക്കെ സ്വീകരിക്കും. ഇന്നിവരെ അവൾക്ക് താൻ പ്രാധാന്യം കൊടുത്തിട്ടില്ല, എന്നിട്ടും തന്നോട് അവൾക്ക് പ്രണയമായിരുന്നു. എന്നാൽ സ്വപ്ന, അവൾ വിളിക്കുന്നിടത്ത് താൻ പോകണം. അവളുടെ റിച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവൾ തന്ന വസ്ത്രമണിഞ്ഞ് പോകണം. അത് അവൾക്ക് ഇഷ്ടമുള്ള കളർ. അവൾ പറയുമ്പോൾ സംസാരിക്കണം, അവൾ പറയുമ്പോൾ ചിരിക്കണം, അവൾ പറയുന്നത്ര കഴിക്കണം. അതൊന്നും ചെയ്തില്ലെങ്കിൽ ചീപ്പ് മിഡിൽ ക്ലാസ് ബോയുടെ ക്യാരക്ടർ, കൺട്രി ഫെല്ലോ, ഡിസ്ഗസ്റ്റിംഗ്. മറ്റുള്ളവരുടെ മുമ്പിൽ സ്നേഹം കവിഞ്ഞൊഴുകും. എന്നാൽ അവളുടെ പരാതികളെല്ലാം ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവൾ പറഞ്ഞു തീർക്കണം. ഇന്ന് ബീച്ചിൽ പോയപ്പോൾ പോലും അവളുടെ അച്ഛൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ സ്വത്തിനെ പറ്റിയാണ് അവൾക്ക് പറയാനുള്ളത്. എന്നാൽ വൈശാലിയോടൊപ്പം തൻ്റെ മനസ്സറിഞ്ഞായിരുന്നു അവൾ പ്രവർത്തിച്ചത്. അവളോടൊപ്പം ചേരുമ്പോൾ തൻ്റെ മനസ്സിലെ അസ്വസ്ഥത വരെ ഇല്ലാതാവാറുണ്ട്. അവൾ എൻ്റേത് മാത്രമായിരുന്നില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് പോലും അവൾ എൻ്റേതായിരുന്നില്ലേ? പിന്നെ എപ്പോഴാണ് അവൾ വെറുത്തു തുടങ്ങിയത്? അവൾ കാരണമല്ലേ ഞാനന്ന് പൊട്ടിത്തെറിച്ചത്? അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നില്ലേ? എല്ലാം നശിപ്പിച്ചില്ലേ? എന്നിട്ടിപ്പോൾ അവൾ സന്തോഷിക്കുന്നു. ഞാൻ നീറി കഴിയുമ്പോൾ അവൾക്ക് സന്തോഷം. സമ്മതിക്കില്ല, സമ്മതിക്കില്ല വൈശാലി. ഒന്നുകിൽ നീ എന്നിലേക്ക് തിരിച്ചു വരണം, അല്ലെങ്കിൽ നീയും കാശിയണ്ണം വേർപിരിയണം. എൻ്റെ മുന്നിൽ നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ, പ്രണയത്തോടെ, സമ്മതിക്കില്ല ഞാൻ. ദേവിന് ദേഷ്യം തോന്നി, സമനില തെറ്റുപോലെ തോന്നി. അവൻ്റെ മനസ്സിൽ വൈശാലിയും അവളോടൊപ്പമുള്ള നിമിഷങ്ങളും കടന്നു വന്നു. അവൻ്റെ മനസ്സിൽ കുളിർമയേകി.
എന്നാൽ കാശിയോടൊപ്പം കൈപിടിച്ച് നടക്കുന്ന തെളിവ് അവനിൽ വീർപ്പുമുട്ടൽ വന്നു. മുടി ചീയിക്കൊണ്ട് പാടുന്നവളെ കേട്ടവൻ മൊബൈലിൽ നെറ്റി വിളിച്ച് അവളെ നോക്കി. എന്താ? പെട്ടെന്ന് അവൻ അവൾക്ക് നേരെ പുരികമുയർത്തിയതും. എന്തേ? അവൾ അവനെ സംശയത്തോടെ നോക്കി. നീ എന്താപ്പോ പാടിയേ? മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ കാറ്റിൻ നീ പൂവിനെ പ്രണയിച്ചതോ ഇതാ ഞാൻ പാടിയേ? അവൻ ചോദിച്ചതിന് ഈണത്തിൽ പാടിക്കൊടുത്തവൾ അവനെ നോക്കി. അപ്പൊ കാശിയെ പ്രണയിച്ചു എന്ന് ഞാൻ കേട്ടതോ? അവൻ നെറ്റി വിളിച്ചതും അവൾ മനസ്സിൽ ചിരിച്ച് പുറത്ത് അയ്യേ എന്ന മട്ടിൽ നിന്നു. അയ്യേ, അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. കാശിയെ പ്രണയിച്ചതുപോലും ഞാനൊന്നും പാടില്ല. കാശിയുടെ ചെവിയുടെ കുഴപ്പ ബ്ലാ. അവനെ കളിയാക്കിക്കൊണ്ടവൾ തിരിഞ്ഞിന്ന് ചുണ്ടുകൂട്ടി ചിരി കടിച്ചു പിടിച്ച്. അപ്പോഴും കേട്ടത് മാറിയതാണോ എന്ന ആലോചനയിൽ അവനിരുന്നു. മുടി ചീകി കിട്ടിയവൾ അറ്റത്തിരിക്കുന്ന മുകളിലെ തുള്ളി എതിർ സൈഡിൽ ഇരുന്നുകൊണ്ട് പുതപ്പ് വലിച്ചു കിടന്നു. അവനും കയ്യിലെ മൊബൈൽ അവിടെ വെച്ചുകൊണ്ട് കിടന്നു. ചുമരിലെ സ്വിച്ച് ബോർഡിൽ കൈവച്ചവൾ ലൈറ്റ് ഓഫ് ചെയ്ത് അവനിൽ ഒട്ടിക്കിടന്നു. എന്തുകൊണ്ടോ ഇപ്രാവശ്യം അവൻ അവളിൽ നിന്ന് ഇറങ്ങിയില്ല. അതറിഞ്ഞവളുടെ ചുണ്ടിന് പുഞ്ചിരി വിരിഞ്ഞിരുന്നു. ഒന്ന് ദീർഘശ്വാസമെടുത്തവൾ കൈയെടുത്ത് അവനെ ചുറ്റിപ്പിടിച്ച് എന്നും കേൾക്കാനുള്ള മട്ടിൽ അങ്ങനെ കിടന്നു. എന്നാ നിന്റെ ഉദ്ദേശം? അവനെ കനപ്പിച്ച ചോദ്യം ഉയർന്നു. ഒന്നുമില്ല, പണ്ടും ഇങ്ങനെ കിടക്കാറുണ്ട് ഞാൻ. ഒന്നുകൂടെ അവനെ ഒട്ടിക്കൊണ്ടവൾ പറഞ്ഞതും അവൻ്റെ ദേഹം ചൂടുപിടിക്കാൻ തുടങ്ങിയിരുന്നു. മതി, നീ കിടക്ക്. അവളെ കുറച്ച് പിന്നിലേക്ക് തള്ളിക്കൊണ്ടവൻ പറഞ്ഞതും അതിലും ശക്തിയായി അവനിൽ അവൾ ഒട്ടിയിരുന്നു. വൈശാലി, അവനവളെ പല്ലുകടിച്ച് വിളിച്ചു. എന്താ? കണ്ണിൽ ഉറക്കം മാടിയെന്നാൾ മുഖം ചുളിച്ചു. യു നോ ഐ എം എ മാൻ, അവൻ സ്വയം നിയന്ത്രിച്ച് പറഞ്ഞു. അതിനെന്താ? ഒന്നുകൂടെ അവൻ ചേർന്നവൾ പറഞ്ഞു. ഈ പെണ്ണ്. സ്വയം പല്ലുകടിച്ചവൻ അവളിലേക്ക് തിരിഞ്ഞു അവൾക്ക് മേലെയായി ഉയർന്നു. അവളെ മുട്ടാതെ ഇരു സൈഡിലും കൈകുത്തി. വൈശാലി ഞെട്ടിപ്പോയി. ഇരുകൈകളും നെഞ്ചത്ത് വെച്ചവൾ തനിക്ക് മുകളിൽ മുട്ടാതെ കിടക്കുന്നവനെ നോക്കി. കാശിയേട്ടാ, എന്താ? ഇരുട്ടിൽ അവൻ്റെ മുഖം അവൾക്ക് കാണാമായിരുന്നു. ഞാൻ പറഞ്ഞല്ലേ, ഐ എം എ മാൻ. നെറ്റിയിലൂടെ ഒഴുകുന്ന അവളുടെ വിയർപ്പിൽ കണ്ണുകൾ പായിച്ചവൻ പറഞ്ഞതും ഉമിനീരക്കാൻ പോലും മറന്ന അവൾ ശ്വാസം ഇറങ്ങി കിടന്നു. കാശിയേട്ടനൊന്നും നീരെ കിടന്നെങ്കിൽ ഇനി ആ ഭാഗത്തേക്ക് പോലും പോവില്ലെന്നവൾ ഓർത്തുപോയി. അത്രമാത്രം അവളിൽ വിറയിൽ നിറഞ്ഞു. പെട്ടെന്നാണ് നിശബ്ദയെ ഭേദിച്ചുകൊണ്ട് കാശിയുടെ ഫോൺ അടിഞ്ഞത്. ഇരുവരും ഒരുപോലെ ഞെട്ടിപ്പോയി. കാശി സൈഡിലേക്ക് മറിഞ്ഞ് അവൻ്റെ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എണീറ്റിരുന്നു. ഹൃദയം ക്രമമില്ലാതെ മിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു നിമിഷം അവന് ശ്വാസം കീതപ്പോടെ വിട്ടുകൊണ്ടിരുന്നു. അവനിൽ വല്ലാത്തൊരു പരവേശം നിറഞ്ഞു. അവൻ പോയതറിഞ്ഞ് ചുമരിൽ തട്ടിയവൾ ചുരുണ്ടുകിടന്നു. ഇതുവരെ തോന്നാത്തതെന്തോ അറിയാത്തതെന്തോ അവളെ പൊതിഞ്ഞു. പലപ്പോഴും കാശിയേട്ടൻ്റെ കൈകൾ കിടന്ന് എഴുന്നേൽക്കുന്നവളാണ് താൻ. എന്നാൽ നേരത്തെ ആ കണ്ണുകളിലേക്ക് നോക്കാൻ പോലും തനിക്ക് സാധിച്ചില്ല. വല്ലാത്തൊരു പിടപ്പായിരുന്നു എഞ്ചിൻ. അവൾ ഓർത്തു. ഹലോ, അവൻ വിട്ടുമാറാത്ത പരവേശത്തോടെ പറഞ്ഞു. ദയാൻ വരുന്നു, പേടിക്കണ നീ. കാശി വേഗം ഫോൺ വെച്ചുകൊണ്ട് ബെഡിൽ നിന്ന് എണീറ്റ് ലൈറ്റ് ഓൺ ചെയ്തു. വൈശാലി സംശയത്തോടെ എണീറ്റിരുന്നു. ഇരുവർക്കും പരസ്പരം സംസാരിക്കാൻ മടി തോന്നി. എങ്കിലും ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന കാശിയെ കാണാൻ അവളിൽ സംശയം നിറഞ്ഞു. എങ്ങോട്ടാ കാശിയേട്ടാ? ഡ്രസ്സ് മാറി ബൈക്കിൻ്റെ ചാവി എടുക്കുന്നതിനവൾ നോക്കി. കല്ലു വിളിച്ചു, അവളുടെ അച്ഛന് വയ്യുന്നു, ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. ഞാനൊന്ന് പോയി നോക്കട്ടെ. വേഗം വരുമോ? അവളവൻ ഉറ്റുനോക്കി. അറിയില്ല, നീ കിടന്നോ. അത്രയും പറഞ്ഞവൻ ഡോർ ഉറന്നു പോയി. പുറകെ അവൾ നടന്നു. ഉമ്മറത്തെ ഡോർ ഉറന്നു കൊടുത്ത് അവൻ മുറ്റത്തിറങ്ങി ബൈക്കിൽ കയറിയിരുന്നു. പോയിക്കോ, ചെല്. അവൻ പറഞ്ഞതും അവൾ വേഗം അകത്തേ കയറി ഡോർ അടച്ചു. വൈശാലി അകത്ത് പോയെന്ന് ഉറപ്പിച്ചതും അവൻ ബൈക്കുമായി വിട്ടിരുന്നു. എല്ലാവരും ഉറങ്ങിയതിനാൽ അവൾ മെല്ലെ മുറിയിലേക്ക് നടന്നു. ഡോർ അടച്ചുകൊണ്ട് ബെഡിൽ കിടന്നു. ഈശ്വര, അരുതാത്തൊന്നും സംഭവിക്കല്ലേ, മനസ്സിൽ പ്രാർത്ഥിച്ചവൾ കിടന്നു. ഉറക്കത്തിനിടയിൽ എപ്പോഴും അടുത്ത ആരുടെയോ സാന്നിധ്യം പറഞ്ഞു. ചുണ്ടിൽ നേരിയ പുഞ്ചിരിയോടെ അവൾ അവനിൽ ചേർന്ന് കിടന്നു. എപ്പോഴാ വന്ന്? കലുവിൻ്റെ അച്ഛനെങ്ങനെയുണ്ട്? ഉറക്കിനിടയിൽ കണ്ണുകൾ തുറക്കാതെ തന്നെ അവൾ ചോദിച്ചു. എന്നാൽ കൈകൾ തലക്ക് പിറകിലൂടെ ഇട്ടുകൊണ്ട് ദേഹത്തേക്ക് ചേർന്നു അവൾ ഞെട്ടി കണ്ണുകൾ തുറന്നു. പൊടുന്നനെ കുതിരിക്കൊണ്ടവൾ ലൈറ്റിട്ടുന്നു. ബെഡിൽ കിടക്കുന്ന ദൈവനെ കാണാൻ അവൾ ഞെട്ടി. ദൈവം! അവൾ ഞെട്ടിലൂടെ അവനെ വിളിച്ചു. വൈശു, കാശി വിളിച്ചിരുന്നെ, ഇന്ന് വരില്ലെന്ന് പറയാൻ പറഞ്ഞു. അവൻ ബെഡിൽ നിന്ന് എണീറ്റുന്നുകൊണ്ട് പറഞ്ഞതും അവൾ ബെഡിൽ നിന്ന് ചാടി ഇറങ്ങിയിരുന്നു. അതിന് നീ എന്നാ എൻ്റെ മുറി കിടക്കുന്നത്? ഇറങ്ങണം! അവളിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി. വൈശു, ഞാൻ നിന്റെ ദേവല്ലടാ, അവൻ കണ്ണുവിഴത്തിക്കൊണ്ട് പറഞ്ഞു. അവളുടെ കൈകൾ അവൻ്റെ കവിളിൽ പതിഞ്ഞിരുന്നു. അവളുടെ കവിളിൽ ദേഷ്യം കൊണ്ട് വിറച്ചു. അതൊക്കെ പണ്ട്, ഇപ്പോൾ ഞാൻ നിന്റെ ഏഴ്ത്തിയാ, നിന്റെ കാശിയുടെ ഭാര്യ, ഇറങ്ങിപ്പോടാ മുറിയുന്ന്. അവനെ പിടിച്ചവളിയവൾ പറഞ്ഞതും അവൻ്റെ മുഖം മുറുകിയിരുന്നു. എന്തിനാ നിനക്കെന്നോട് ദേഷ്യം? ഏ, കാശിയേട്ടൻ്റെ ഭാര്യയാണെങ്കിലും സ്നേഹിച്ചത് നമ്മൾ തമ്മിലല്ലേ? അവൻ അവൾക്ക് നേരെ ദേഷ്യപ്പെട്ടു. നിന്നോടുള്ള ദേഷ്യമെല്ലാം ഞാൻ മറക്കാൻ ശ്രമിക്കുകയായിരുന്നു, എന്നാൽ ഈ നിമിഷം അതിരട്ടെ വർദ്ധിച്ചു. ദൈവം,
പിന്നെ നിന്നെ സ്നേഹിച്ചിരുന്നു, അതെന്റെ തെറ്റ്. പ്രണയാണെന്ന് നീ പറഞ്ഞു വന്നപ്പോ കണ്ണുപൂട്ടി വിശ്വസിച്ച എന്റെ തെറ്റ്. എന്നാ ഇപ്പൊ ഞാൻ നിന്റെ കളിപ്പായവല്ല ദേവ്. നിന്റെ സ്നേഹം എനിക്ക് വേണ്ട, എനിക്ക് എന്റെ കാശിയേട്ടനെ മതി. കാശിയേട്ടനാണ് യഥാർത്ഥ പ്രണയം, കളങ്കില്ലാത്ത പ്രണയം. നീ ചതിയനാ, ഇറങ്ങ്. ഇനിയും മുറിക്ക് പുറത്തിറങ്ങില്ലേ, ഞാൻ ഒച്ച വെക്കും. അച്ഛനും അമ്മയും എല്ലാവരോടും വിളിച്ചു പറയും നീ എന്നെ ചതിച്ചാണെന്ന്. നിന്റെ മുക്കുമൂടി വലിച്ചെറിഞ്ഞാൽ ഇറങ്ങണ പുറത്ത്. അത്രയും കിതപ്പോടെ പറഞ്ഞവൾ ഡോർ തുറന്ന് അവനെ തള്ളിക്കൊണ്ട് ഡോറടിച്ച് കുറ്റിയിട്ടത്. അതുവരെ പിടിച്ചു വെച്ച ധൈര്യമെല്ലാം ചോർന്നു പോയിരുന്നു. കാശിയേട്ടൻ വന്നാലോന്ന് കരുതിയാണ് ഡോറ് ലോക്ക് ചെയ്ത് അടച്ചത്. എന്നാൽ ദേവ് അവൻ ഇത്രയും തരുന്നതാണ് പോയത്. എങ്ങനെ തോന്നി അവന്? അവൾക്ക് കരച്ചിൽ പൊട്ടി. ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ എന്ത് വിചാരിച്ചേനെ? നിനക്ക് മതിയായില്ലേ? എന്നെ വേദനിപ്പിച്ച് നിനക്ക് മതിയായില്ലേ? ഒഴിഞ്ഞ് മാറി തന്നല്ലോ. എല്ലാം മനസ്സിൽ വെച്ച് നിന്റെ മുഖം മൂടി ആരെയും അറിയിക്കാതെ നിനക്കൊരു ദ്രോഹമില്ലാതെ ഇല്ല ഞാൻ ജീവിക്കുന്നത്. എന്നിട്ട് നിനക്ക് എന്താണ് വേണ്ടത്? എന്തിനാ നീ എന്നിലേക്ക് വരുന്നത്? നിലത്ത് ഊർന്നിരുന്ന അവൾ തേങ്ങി. ദേവിന്റെ പ്രവൃത്തി അവളിൽ ഭയം തോന്നിയിരുന്നു. അടുത്തു വന്ന് കിടന്നിരിക്കുന്നു. ഓർക്കവ വിതുമ്പറോടെ അവൾ മുട്ടിന്മേ തലയാഴ്ച പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. ദേവ് വിളറി പിടിച്ചവനെ പോലെ മുറിയിൽ നടന്നു. കാശിയേട്ടനാണ് പോലും അവളുടെ പ്രണയം. അപ്പൊ ഞാനോ? ഞാൻ ആരായിരുന്നു? എന്നെ തള്ളി പുറത്താക്കിയിരിക്കുന്നു. എന്നെ മാത്രം പ്രണയിച്ചവൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നെ വേണ്ടെന്ന് വെക്കാൻ എന്ത് യോഗ്യത അവൾക്കുള്ളത്? വീടിലെ വൈശാലി, നിന്നെ സന്തോഷത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല ഞാൻ. ദേവി അവളോടുള്ള ദേഷ്യം ആളിക്കത്തി. കാശി ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ 11:30 അടുത്തിരുന്നു. ബൈക്ക് പാർക്ക് ചെയ്ത ഹോസ്പിറ്റൽ കയറി റിസപ്ഷനിൽ ചോദിച്ചുകൊണ്ട് അവിടുന്ന് നടന്നു. രാത്രിയായതിനാൽ 5-6 ഡ്യൂട്ടി നേഴ്സും രോഗികളുടെ കൂടെ വന്നവർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ദൂരെ ചേർന്നിരിക്കുന്ന കല്ലുവിനെ കണ്ടതും കാശി അവൾക്കടുത്തേക്ക് നടന്നു. കല്ലു, എന്തോ ചിന്തയിൽ ആഴ്ന്നിരിക്കുന്ന കല്ലുവിനെ കാശി വിളിച്ചപ്പോഴാണ് അവൻ വന്നവൾ അറിഞ്ഞത്. എവിടെ അപ്പച്ചിയും ചെറിയച്ചനും? കാശി ചോദിച്ചു കേട്ട് അവൾ ചേറിൽ നിന്നെണീറ്റു. റൂമിലാ, വാ. അവൾ വിളിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അവൾക്കൊപ്പം അവനും. എന്തു പറ്റിയതാ? നെഞ്ചുവേദനയാടാ, ചെക്കപ്പ് ചെയ്ത്, കുഴപ്പമൊന്നുമില്ല. സ്ട്രെസ് എടുത്തിട്ടാ, കുറച്ച് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. മുറിയിലേക്ക് മാറ്റി, നാളെ ഡിസ്ചാർജ് ആവും. നിന്റെ കരച്ചിൽ കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. കാശി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഇവിടെ എത്തുന്നവരെ ഞാൻ പേടിച്ചിട്ടാ വന്ന്. ഡോക്ടർ ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ഒന്ന് സമാധാനമായത്. ഇരുവരും സംസാരിച്ചുകൊണ്ട് മുറിയിൽ കയറി. ചെറിയച്ഛൻ മരുന്നിൻ്റെ എഫക്റ്റിൽ ഉറങ്ങിയായിരുന്നു. അപ്പച്ചി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. കാശിയെ കണ്ടതും അവരെണീറ്റു. നീ വന്നോ? ബുദ്ധിമുട്ടായ മോനെ. അപ്പച്ചി കാശിക്കടുത്തേക്ക് ചെന്നു. ഏയ്, ഇല്ല അപ്പച്ചി. ചെറിയച്ഛൻ എങ്ങനെയുണ്ട്? കാശി ഉറങ്ങുന്നയാളെ നോക്കി ചോദിച്ചു. മരുന്ന് കൊടുത്ത് ഉറങ്ങിയേ ഉള്ളൂ. എന്തു പറ്റിയതാ? എപ്പോഴാ വേദന വന്ന്? കാശി ചോദിച്ചതും അപ്പച്ചി കടുപ്പിച്ചുകൊണ്ട് കല്ലുവിനെ നോക്കി. അവൾ ഭാവവ്യത്യാസമില്ലാതെ മുറിയിൽ എക്സ്ട്രാ ബെഡിൽ കയറിയിരുന്നു. കാശി ശ്രദ്ധിച്ചിരുന്നു ഇരുവരുടെയും മുഖം. എന്തോ കാര്യമായ വഴക്ക് നടന്നിട്ടുണ്ടെന്ന് അവന് തോന്നി. എൻ്റെ കാശി, ഇവളെ കൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ലെന്നാ തോന്നണേ. ഞങ്ങൾക്ക് വയസ്സ് ഇത്രയും ആയില്ലേ, ആ ഞങ്ങളിങ്ങനെ വേദനിപ്പിക്കാതെ നിന്നുകൂടെ ഇവൾക്ക്. ഒറ്റ മോളാന്ന് വെച്ച് അവളുടെ ആഗ്രഹത്തിനെല്ലാം നിന്നു കൊടുത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണം. അപ്പച്ചി കണ്ണു നിറച്ചുകൊണ്ട് കല്ലുവിനെ നോക്കി പറഞ്ഞതും കാശി കല്ലുവിനെ നോക്കി. ആ മുഖത്ത് എല്ലാം കേട്ടുമടുത്തതിൻ്റെ ഭാവമാണ്. എന്താ അപ്പച്ചി, എന്താ കാര്യം? കാശി അപ്പച്ചിയെ നോക്കി ചോദ്യം ഉന്നയിച്ച്. ഇവളുടെ കല്യാണക്കാരിയ മോന്, ഇവൾക്ക് വയസ്സ് 23 കഴിഞ്ഞു. എപ്പോഴും കെട്ടാതെ ഇങ്ങനെ നടക്കാനാണോ ഇവളുടെ ഉദ്ദേശം? പഠിക്കട്ടെ എന്ന് വിചാരിച്ച് പഠിപ്പിച്ചു, എന്നിട്ട് പറഞ്ഞ് ജോലി കിട്ടട്ടെ. ശരിയാ, ജോലി വേണം. അതുകൊണ്ട് ജോലി കിട്ടുന്നതും കാത്തിരുന്നു. ഇതിപ്പോൾ ജോലി കിട്ടിയിട്ട് ഒരു വർഷം കഴിയാറായി. ഇപ്പോഴും കല്യാണാലോചന എന്ന് പറയുമ്പോൾ മുഖം തിരിച്ച് നടക്കുക. എത്ര പേര് ചോദിച്ചെന്നോ ഇവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്താ കെട്ടിച്ചുവിടാത്തതെന്ന്? നല്ല ആലോചന ഒന്നും വന്നില്ലെന്നൊക്കെ എന്താ ഞാൻ അവരോടൊക്കെ പറയേണ്ടത്? ഒറ്റ മോളല്ലേ, കുറച്ചുകൂടെ ഞങ്ങൾക്കൊപ്പം നിന്നോട്ടെ എന്ന് കരുതി. എന്നാൽ ദിവസങ്ങൾ കൂടുന്തോറും കല്യാണ കാര്യത്തിൽ നിന്ന് ഇവൾ മുങ്ങുക. ഞങ്ങൾ പറഞ്ഞു, ആരോടും ഇഷ്ടമുണ്ടെങ്കിൽ പറയാൻ, ഞങ്ങൾ നടത്തി കൊടുക്കാമെന്ന്. ഇനിയിപ്പോൾ അവൻ്റെ വീട്ടുകാർക്ക് സമ്മതം ഇല്ലെങ്കിൽ പോലും കാല് പിടിച്ചിട്ടാണെങ്കിൽ നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞതാ. അപ്പോൾ ഇവൾ പറയാം കല്യാണമേ വേണ്ടാന്ന്. എന്താ ഞാൻ പറയേണ്ടത്? ഇന്നലെ ഇവളുടെ അച്ഛൻ എന്നോട് ചോദിച്ചു നമ്മുടെ മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഓടിന്ന്. എന്താ ഞാൻ ഈ മനുഷ്യനോട് പറയേണ്ടത്? എത്രമാത്രം ആഗ്രഹമുണ്ട് ഇവളുടെ കല്യാണം ഒന്ന് നടന്നു കാണാൻ. അതീ കിടന്ന് കഷ്ടപ്പെടുന്നത് അവൾക്ക് ഒരുത്തിക്ക് വേണ്ടിയിട്ടല്ലേ? ആ ഒരു വിചാരം ഇവൾക്കുണ്ടോ? അപ്പച്ചി കണ്ണീരോടെ വിളിച്ചു പറഞ്ഞു കേട്ടതും കാശി എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാതെ കുഴഞ്ഞു നിന്നു. അവൻ കല്ലുവിനെ നോക്കിയപ്പോൾ അതൊന്നും അവളെ ബാധിക്കാത്ത പോലെയാണ് അവിടെ ഇരുത്തും. അവനൊന്ന് ദീർഘശ്വാസം വിട്ടു. അപ്പച്ചിക്ക് അറിയാതെ എനിക്കറിഞ്ഞ് വേണ്ടാത്തൊന്നും വരുത്തി വെക്കാതെ അവിടെ ഇരിക്കും. കല്ലുവിനോട് ഞാൻ പറയാം, കാശി പറഞ്ഞുകൊണ്ട് അപ്പച്ചി അവിടെ ഇരുത്തി. അപ്പോഴും തേങ്ങിക്കൊണ്ട് അവർ കണ്ണുനീർ തുടച്ചു. കല്ലു, നീ വന്നേ. അവൻ കല്ലുവിനെ വിളിച്ച് പുറത്തേക്ക് നടന്നു. പുറകെ അവളും. പുറത്തെ ശാന്തമായ സ്ഥലത്ത് കാലിയായ കസേരയിൽ ഇരുവരും ഇരുന്നു. അവൻ ശ്രദ്ധിക്കുകയായിരുന്നു. അവളുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഇല്ല, ഒന്നും അവളെ ബാധിക്കാത്ത പോലെ. എത്ര കാലം നീ ഇങ്ങനെ കഴിയും?
കാശി അവളെ നോക്കാതെ മുന്നോട്ട് കണ്ണുപതിപ്പിച്ച് ചോദിച്ചു. അറിയില്ല. അവളിൽ നേരെ ശബ്ദമുയർന്നു. അവൻ അവളിലേക്ക് തിരിഞ്ഞു. കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. വലം കൈ അവളുടെ തോളത്തിട്ടുകൊണ്ട് അവളുടെ തോളിൽ അവൻ തലോടി. എനിക്കറിയാൻ കല്ലു, നിനക്കൊരിക്കലൊന്നും മറക്കാൻ സാധിക്കില്ല. എത്രത്തോളം അലോക് നിന്റെ മനസ്സിൽ വേരുറച്ച് പോയിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഇന്ന് ഈ ലോകത്ത് അവനില്ല. അവനെൻ്റെ മനസ്സിലുണ്ട് കാശി. അവൾ പൊടുന്നതിനെ പറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.